പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഡീമോണിറ്റൈസേഷനാണ്. അപ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 50 ദിവസം കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുമാനമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. ഈ 50 ദിവസം ആവുന്നു നാളെ എല്ലാവരും സംഭവം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 50 ദിവസം കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാമെന്നുള്ളത് 2017 നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് അതിലോട്ട് അതിലേക്ക് ഒരു പ്രതീക്ഷയോടെ ഇപ്പോൾ നോക്കിക്കാണുന്നത് 2017. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഹൈക്കോടതിയുടെ ഒരു കുരുക്ക് വേണ്ടിട്ടുണ്ട് ഡി ജെ പോലുള്ള കാര്യങ്ങൾ വേണ്ട എന്ന്. അത് എന്തുകൊണ്ടും നല്ലൊരു അഭിപ്രായം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ആഘോഷ ലഹരിയിൽ മുങ്ങാതെ കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിലാണെങ്കിലും ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ വരുന്നത് ഒരു ട്രാൻസ്ജെൻഡർ പ്രൊമോഷനൊക്കെ വരുന്നത് ഫെസ്റ്റിലൂടെ. അപ്പോൾ അതൊക്കെ ഒരു നല്ല പുതിയ യൂത്തിൻ്റെ ഒരു തീരുമാനങ്ങളെല്ലാം നല്ലതാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ മോദിയുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും December 31 അല്ലെങ്കിൽ January 1 എന്തായിരിക്കും പ്രഖ്യാപനം എന്ന് കാണാനും ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ റൂൾ അനുസരിച്ച് നമ്മുടെ ദേശീയഗാനം സിനിമാ തിയേറ്ററിലെ ഫിലിം കഴിഞ്ഞാലാവണമെന്നാണല്ലോ. പക്ഷെ അത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു യൂത്തിന് അത് ആരെ എഴുതിക്കണോ അല്ലെങ്കിൽ ആദ്യത്തെ വരി പോലും ചിലപ്പോൾ അറിയാത്ത യൂത്ത് അത്ര അധികം ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നല്ലൊരു ആശയമാണെന്ന് പറയുന്നത്.